ഇനി നീട്ടിക്കൊണ്ടു പോകുന്ന പ്രശ്നമില്ല ഇന്ന് തന്നെ ചെയർമാനെ കണ്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എം ടി രാജശേഖരൻ സാറിന്റെ ദുർമരണം നടന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല ഈ സാഹചര്യത്തിൽ ഒരു വർഷത്തോളമായി നമ്മുടെ ഡിമാൻഡ്സ് അവതരിപ്പിച്ചിട്ട് ഇനിയിപ്പോ ഈ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയാലോ അത് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് തന്നെ സമരം തുടങ്ങിയേ പറ്റൂ അത്ര വാശി പിടിക്കണ്ട ഇന്ന് തന്നെ വേണോ വാശിയല്ല ഇന്ന് തന്നെ സമരം തുടങ്ങാം പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട് പോലീസ് വരുമ്പോ വരട്ടടോ എന്നെ ഒരുത്തൻ ഒരു ചുക്കിം ചെയ്യില്ല എന്താ സാറ് ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇപ്പൊ ഉടനെ എടുക്കണമെന്ന് വെച്ചാ കുറച്ച് വിഷമമുള്ള കാര്യമാണ് സാറ് സാറിന്റെ വിഷമം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ ഞങ്ങളുടെ നീറുന്ന വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും വേണ്ടെന്നാണോ കാണണം പക്ഷേ നമ്മുടെ എം ഡി രാജശേഖരന്റെ ആത്മഹത്യ നടന്നിട്ട് മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ ഇനി ഒരു പുതിയ മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്ത് അടുത്ത ബോർഡ് മീറ്റിംഗ് വെക്കുമ്പോ നമുക്കതേ കുറിച്ച് ആലോചിക്കാം അവകാശ പത്രിക സമർപ്പിച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു ഇനി ഒരു പുതിയ എം ഡി ഉണ്ടാക്കി നിങ്ങൾക്ക് തോന്നുമ്പോ ബോർഡ് മീറ്റിംഗ് വെച്ച് എന്തെങ്കിലും ഞങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാം എന്നാണെങ്കിലേ സാറേ ഞങ്ങൾ നിങ്ങളുടെ കാവൽ നായ്ക്കളൊന്നുമല്ല അയ്യോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏതായാലും നേതാവേ അല്പം കുറഞ്ഞ് ക്ഷമിച്ചേ പറ്റൂ പറ്റില്ല രണ്ടിലൊന്ന് ഉടനെ അറിയണം നാളെ തന്നെ ഞങ്ങളുടെ ഡിമൻസ് സെറ്റിൽ ചെയ്യണം അതിനുള്ള ഉറപ്പ് ഇപ്പൊ കിട്ടണം അത് നടക്കാത്ത കാര്യം നടന്നില്ലെങ്കിൽ സംഗതി കുഴയും എന്താ ഖരാവോ ചെയ്യും ഖരാവോയും കട്ടാവോയും ഒരുപക്ഷെ സാറിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നിരിക്കും നീ ബാറ്റ് ചെയ്തോ ഡാഡി ബോൾ റെഡി ഫോർ അടിച്ചല്ലോ ഓ നിപ്പോ ഔട്ട് ആവും നോക്കിയോ ബോൾ എടുത്തിട്ട് വാ ഹലോ വരണം വരണം പ്ലീസ് കം കമ്മീഷണർ സാറ് ഇന്ന് ലീവിലായിരിക്കും ഇന്ന് മോന്റെ സ്കൂൾ ഡേ ആയിരുന്നു ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ മോൻ ചൊല്ലു മോൾ ഇവിടെ ഉണ്ടോ ആരെ ഷീബേ അതെ അവള് ടൂറ് പോയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിരുന്നു എന്താ പ്രശ്നം അത് പറയാനാ വന്നത് തൊഴിലാളി പ്രശ്നം ഇന്ന് ഖരാവോ വരെ എത്തി പിന്നെ നിങ്ങളുടെ പോലീസ് വന്നിട്ട് ആ കാര്യം ഒതുക്കിയത് രാജശേഖരന്റെ ആത്മഹത്യക്ക് ശേഷം മില്ലിലും ഓഫീസിലും ഉണ്ടായ കുഴപ്പങ്ങളൊക്കെ ഒതുക്കുന്ന തിരക്കിലായിരുന്നു മിസ്റ്റർ രാജശേഖരനെ കുറിച്ച് ചില പേഴ്സണൽ വിവരങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്താ ആത്മഹത്യയുടെ തലേ ദിവസം മിസ്റ്റർ രാജശേഖരൻ നിങ്ങളുടെ വീട്ടിൽ വന്നുവെന്നും നിങ്ങൾ തമ്മിൽ മില്ലിലെ പണമിടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടിൽ കണ്ടു ആക്ച്വലി എന്താ സംഭവിച്ചത് പുതിയ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണോ ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയാൽ തന്നെ എനിക്ക് പ്രശ്നമില്ല നടന്നതാ ജോയിന്റ് അക്കൗണ്ടിൽ എന്റെ കള്ളവപ്പിട്ടത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണോ താൻ കാണുന്നത് ഈ കമ്പനിയുടെ വളർച്ച ഇതുവരെ എന്നോടൊപ്പം നിന്നിരുന്ന നിങ്ങളോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വിട്ടുവീഴ്ച മൂന്ന് ദിവസത്തെ അവധി മൂന്ന് ദിവസത്തിനകം മറിച്ച തുക മുഴുവൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രാജശേഖര തന്നെ ഞാൻ അകത്താക്കും ഒന്നും പറയണ്ട ഓ കള്ള കഴുകേറി മോൻ ഇങ്ങനൊരു പോക്ക് പോകുന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ രാജ്കുമാറെ പോലീസ് കംപ്ലൈന്റ് ചെയ്യണമെന്ന് സത്യത്തിൽ അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇന്നും ഞാൻ ഉദ്ദേശിച്ചില്ല അവൻ ചെയ്ത തെറ്റിന് ഒന്ന് വരട്ടാവെന്ന് കരുതി അല്ലാതെ ഞങ്ങളുടെ ഇന്നേ വരെയുള്ള റിലേഷൻഷിപ്പ് വെച്ച് നോക്കിയാ ഈ 30-40 ലക്ഷം അത്ര വലിയൊരു തുകയൊന്നും അല്ലടോ ഞാനിപ്പോ എന്തോ തെറ്റ് ചെയ്ത പോലൊരു തോന്നൽ ഏതായാലും അടുത്ത ബോർഡ് മീറ്റിംഗിൽ രാജശേഖരന്റെ മകൻ മഹേഷിനെ എം ഡി ആക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേതായാലും നന്നായി
ഇവിടെ സ്മോള് വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ടെന്നേ. വരൂ അകത്ത് വാ. മൈ ഫാമിലി യു നോ ഡോളി ഹൈ ഫാമിലി ഹൈ ഫാമിലി വെച്ചാ ഹിൽ സ്റ്റേഷനിലാണോ? അല്ല, മലയ്ക്കടിയിൽ വേല ചെയ്യുന്ന ഫാമിലി മിലിറ്ററി. ഡിഷിം ഡിഷിം എന്റെ അപ്പൂപ്പൻ മൈ ഗ്രാൻഡ് ഫാദർ കേണലായിരുന്നു. മൈ ഗോഡ് ഫാദർ മൈ ഡാഡി മേജർ ആയിരുന്നു. വാച്ച്മാൻ വാച്ച്മാൻ എവിടെ പോയി കിടക്കുന്നു? അവന്റെ ഒരു സ്വള്ളന്. നിനക്ക് എന്താണ് പണി? പുറത്ത് ഹോർൺ അടിക്കുമ്പോ അതൊക്കെ നീ കേൾക്കാൻ പാടില്ലേ? ഞാൻ വെള്ളം വാട്ടർ പനി. ആ പനി ഈ കണക്കിന് നിനക്ക് പനി പിടിക്കുന്ന രക്ഷമുണ്ടല്ലോടാ. അപ്പോ ആ പോയ കോഴിയൊക്കെ പിടിച്ചോ. മൈ ചിക്കൻ പോണാ പറഞ്ഞു. ക്രൂസ് ഉള്ള തന്തയുടെ പ്രായമുണ്ട് എനിക്ക്. നിന്ന് കൊഴിയാതെ വെച്ചാ ഇതെല്ലാം അകത്തോട്ട് വാ. ഓക്കെ, ഒന്ന് വേഗം വരുത്തിക്കേടി. അയ്യേ, എങ്ങനെയാണ് ചപ്പാത്തി വരുത്തുന്നത്? കൊള്ളാം. കല്ലേലൊട്ടാതെ വട്ടത്തില് എന്നിട്ട് പതുക്കെ അടച്ചി. ഹലോ ഹലോ, ഞാൻ ക്രൂസാണോടെ? ആ രണ്ടു കൊടുക്കാം. ശിവാണ് കാശ്മീരി. ഹലോ, കാശ്മീരിൽ നിന്നും ഡാർജിലിംഗിൽ നിന്നും ഒക്കെ നിന്റെ ഫോൺ വരുന്നല്ല, നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ മോളെ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിനോ? ഇസ് ഇറ്റ് ട്രൂ? ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. കോള് വരുന്നുണ്ടല്ലേ? ആ കാലത്ത് അഞ്ചു മണിക്ക് എയർപോർട്ടിൽ പോണം. കുടിച്ച് ബോധമില്ലാതെ അവിടെ എവിടെയും കിടക്കരുത്. ഹലോ ഹലോ, സന്ധ്യയായ വെള്ളം വെടി തന്നെ, വേറെ ഒരു പണിയുമില്ല.
ആകെ മൊത്തം 15 ഇന്ന് വരുന്നതിനെ കൊടുത്തുമാ ശരി വിഷ്ണു ഒരു മാസം നേരത്തെ എന്നെ അവർ വിട്ടു അവന്മാരല്ല എവിടെ എല്ലാ റൂമിൽ തന്നെ കാണും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നിനെ ഇങ്ങോട്ട് കാണുന്നില്ല കടയിൽ പറ്റുകൂടിയപ്പോൾ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാ വിഷ്ണു ഇവിടെ ഇല്ലെങ്കിൽ അവന്മാരുടെ കാര്യം വലിയ കഷ്ടത്തിലാ പറ്റെത്രയാ 1500 ഉണ്ട് വിഷ്ണു എന്താ നിനക്കൊന്നും ഇതുവരെ നേരം വെളുത്തില്ലടാ വിഷ്ണു ഭയങ്കര വിശപ്പ് കഴിക്കാൻ പറ്റുന്ന വാങ്ങിച്ചു ഒരു ഫുൾ ബോട്ടിൽ റം ഒന്ന് മതിയാ കുളിക്കാൻ വെള്ളമുണ്ടോ നിന്റെ ഡാഡിയുടെ കൊലയാളി ആരായിരുന്നാലും ശരി ഞാൻ അവനെ കണ്ടുപിടിക്കും നോ ഡൗട്ട് അബൌട്ട് Thank you.
സംഭവമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സർ. അപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭീഷണി മുഴക്കിയതോ? ഭീഷണിയോ? ഞങ്ങൾ ആരെയും ഭീഷണി പെടുത്തിയിട്ടില്ല. നാളെ തന്നെ ഞങ്ങളുടെ ഡിമൻസ് സെറ്റിൽ ചെയ്യണം, അതിനുള്ള ഉറപ്പ് കിട്ടണം. അത് നടക്കാത്ത കാര്യം. നടന്നില്ലെങ്കിൽ സംഗതി കുറയും. എന്താ ഖരാവോ ചെയ്യും? ഖരാവോയും കട്ടാവോയും ഒരുപക്ഷെ സാറിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരിക്കും. ഇത് ഭീഷണിയല്ല, പ്രശംസയായിരിക്കും. അതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് സാർ. ഓഹോ, ആവേശം വന്നാൽ കൊല വരെ നടത്തും അല്ലേ? ഞങ്ങൾ ആരും കൊന്നിട്ടില്ല സാർ. നിന്നെയൊക്കെ എവിടെ വെച്ച് എങ്ങനെ പൊട്ടണമെന്ന് എനിക്കറിയാം. പോയിക്കോ. നിന്റെ ചക്കര കൂടത്തിൽ ഞങ്ങൾ വീണു,
മത്തുകൊണ്ട് നിർത്തമിട്ട് പാടും ഞങ്ങൾ ചെത്ത് പിള്ളേരൊത്ത് ചേർന്ന് കൂടാ മനോഹരി വര് വിമോഹിനി വര് വിനോദ താളമാടുക വികാരവീതിയിൽ മദനലഹരിയോട മധുര പാനപാത്രം എന്ത് ആടിവ ആതിരാവിൽ ിൽ ആ വെണ്ടിനാവ് പോലൊരിച്ച പെണ്ണേ തുളുമ്പും ആ കൊൽവസന്തം മുത്തുമാരിലേന്തി വന്നതെന്ത് അതിരുമായു ഈ രാത്രി കുളിർ പെയ്യും ഈ വേളയിൽ അതിരുമായു ഈ രാത്രി കുളിർ പെയ്യും ഈ വേളയിൽ മദനലഹരിയോടെ മധുര കാണപാത്രം എന്തിനടിവ ഇത് നല്ല കൂത്ത് ആ റൗഡികളെടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ പടപിടിച്ച് പന്തളത്തി എന്ന കഥയായി നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് അല്ല നമ്മളാരാണാവോ പ്രിയ ഹോട്ടൽ പീക്കോക്കിലെ ഡാൻസറാ അവിടുത്തെ മാനേജർ എന്നെ ഒരു പണച്ചാക്കിന് വിൽക്കാൻ ശ്രമിച്ചു കഴിവനും പിടിച്ചു നിന്നു പറ്റാതെ വന്നപ്പോ ഓടി രക്ഷപ്പെട്ടതാ ഓ അതാണോ കാര്യം എങ്ങോട്ടാണാവോ അവന്മാർ അവിടെ എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാവും ഞങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വന്ന് ആരും നിന്നെ ഒന്നും ചെയ്യില്ല ഇന്ന് രാത്രി ഇവിടെ തങ്ങുന്നതാ നല്ലത് നാളെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഇങ്ങോട്ട് കയറിക്കോളൂ ഇത് മാറ്റാൻ പറ്റും എടുത്തു കൊടുക്കും ഇവിടെ ഇതൊക്കെയേ ഉള്ളൂ പേടിക്കണ്ട തുച്ചോളൂ തുച്ചോളൂ ഷീബ മിൽസിന്റെ ചെയർമാൻ അല്ലേ ഒരു നാട് ചുറ്റി നടന്നിരുന്ന നിനക്ക് ഇവിടെ വന്ന് ആ ചെയർമാൻ കസേരയിൽ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ചൂടാകാതെ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ ബുദ്ധി അല്ലെങ്കിൽ നിന്റെ തന്റെയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും ഡോളി ഡോളി ക്രൂസ് ഒന്നോ വന്നിട്ടില്ല വാച്ച്മാന്റെ അടുത്ത് നായ അഴിച്ചു വിടാൻ പറയൂ ഓക്കെ മാഡം മിസ്റ്റർ ജഗന്നാഥനും ഇതുപോലുള്ള പല ഭീഷണികളും വന്നിട്ടുണ്ടായിരുന്നു ഡാഡിയുടെ നേച്ചർ അറിയില്ലേ അതൊന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല ഞാനും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഭയപ്പെടുന്നവളല്ല വക്കീൽ സാർ ഇപ്പോ ഒന്നു കുറച്ചേരമായി നമ്മുടെ ആ ലാൻഡ് പ്രോബ്ലത്തെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു അത് നമ്മൾ മുമ്പ് തീരുമാനിച്ച പോലെ കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത് നോ നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചിട്ട് മതി കേസിനൊക്കെ പോകുന്നത് സിവിൽ കേസാണ് വർഷങ്ങളോളം നീണ്ടുപോകും ഒരു വിധി വരാൻ എനിക്കും തോന്നുന്നു അതാണല്ലെന്ന് മഹേഷ് ഇന്ന് തന്നെ അഡ്വക്കേറ്റുമായി പോയി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യൂ ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ വെരി ഗുഡ് അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ മഹേഷ് Thank you.
നിനക്കെന്നൊരു പെണ്ണുള്ളപ്പം എന്തിനാടാ ഈ പണി ഇവിടെ? കാണാൻ കൊള്ളാന്ന് ഇന്ന് ഇവിടെ കിടന്നു നിനക്കുള്ള ശിക്ഷ ഇതാ. ഹലോ, സുഖമായി ഉറങ്ങുമായിരുന്നു അല്ലേ? തമ്പുരാട്ടി വെളിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയേ. അതെങ്ങനെയാത്തെ പോലെയല്ല ഇവിടെ കഴിയുന്നത്. തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വന്നാൽ എനിക്കാരെയും വിശ്വാസമില്ല. ഐ വാണ്ട് പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ. പോലീസ് പ്രൊട്ടക്ഷൻ എത്ര നാൾ വയ്ക്കും? എന്റെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ആണ് നല്ലത്. എനിവേ, ലെറ്റ് മീ ഹാവ് എ ലുക്ക് അറൗണ്ട്. കം ഓൺ. അത് ഓർക്കുമ്പോ എപ്പോഴും റൊമാൻസ് ഉണ്ടാകുന്നു. ഇതെ നോക്കി നോക്കണ്ട. രാത്രി കുറ്റാകൂലിരിട്ട് എന്നും നിശബ്ദത. ഞാൻ ചുറ്റും കണ്ണോടിച്ച് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോ കിഴക്കേ വശത്തെ മതിലിന്റെ മുകളിൽ ഒരു തല ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു കരിമാടൻ മതിലിന്റെ മുകളിലൂടെ നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒരു ഒറ്റ ചാട്ടം. എന്റെ ചങ്ക് കലങ്ങിപ്പോയി. ഇത് നോക്കിക്കേ, ചങ്ക് അവിടെയല്ല, ഇവിടെയാ. ഓ, അവിടെയാണല്ലേ. പെട്ടെന്നവൻ ഒരു കത്തി എടുത്തു. ആ ഇരുട്ടിലും കത്തി പളപളാന്ന് മിന്നി. എന്റെ കണ്ണ് ചിമ്മിപ്പോയി. ചിമ്മിയ കണ്ണ് ഞാൻ വീണ്ടും തുറന്നു. പഹയൻ വലത് കാല് വെച്ച് പിന്നെ ഇടത് കാല് വെച്ച് പോർട്ടിക്കോയിലേക്ക് ഒരൊറ്റ നടത്തം. ഞാൻ വിടുവോ? ആ പമ്മി പമ്മി. പിന്നാലെ ഞാനും ചെന്നു. തൊട്ടരികിലെത്തി പിടിച്ചു, പിടിച്ചില്ല. അപ്പോഴേക്ക് അവൻ കത്തി എന്റെ കഴുത്തിന് നേരെ ഒറ്റ വീട്ടിൽ. പട്ടി കഴുവറട മോനെ, നീ കാരണം രാവിലെ ഞാൻ എത്ര ചീത്ത കേട്ടെന്നറിയാവടാ. ഞാൻ മിണ്ടിപ്പോറു മിണ്ടിയ നിന്റെ രോമാഞ്ചം ഇപ്പോ വീഴും. പോയി കേട്ടു കേട്ടാ. ലേ ജോലി കഴി. പുഴയങ്ങളുടെ സമയം എന്താ ഈ ചെയ്യുന്നത്? നല്ല വണ്ടി കണ്ടപ്പോ തോന്നി തുടയ്ക്കാൻ. എനിക്ക് കാശ് വേണ്ട. കുറച്ചു ദിവസമായി ചേച്ചിയെ നേരിട്ട് കാണാൻ ഞാൻ ശ്രമിക്കുക. അകത്തേക്ക് കയറ്റി വിട്ടാലല്ലേ കാണാൻ പറ്റൂ. എന്താ കാര്യം? ഞാനൊരു ഗ്രാജുവേറ്റാ. ചെറുപ്പം തൊട്ടേ പോലീസിൽ ചേരണമെന്ന് ആഗ്രഹിച്ച. കരാട്ടയും സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയി. നോരക്ഷ. ഇനിയിപ്പോ എന്നാണാവോ അടുത്ത ഇന്റർവ്യൂ? ചേച്ചിയുടെ കമ്പനിയിലോ വീട്ടിലോ ഒരു പണി തന്നാ രാത്രിയും പകലും ഞാൻ എന്തും ചെയ്യാം. തന്റെ പേരെന്താ? വിഷ്ണു. വണ്ടി കയറ്. താങ്ക് യു. Thank you.
പഞ്ചറ കീ This is the third and last one. വിഷ്ണു തന്നെ വെച്ചോളൂ. ക്രൂസ്, ഇത് വിഷ്ണു. ഇനി എന്റെ കാര്യങ്ങൾ ഇയാള് നോക്കിക്കോളും. വേണ്ടത് ചെയ്തു കൊടുക്കണം. ഓക്കെ. മാഡത്തിന്റെ പുതിയ അപ്പോയിന്റ്മെന്റ്. ഒരു ചായ കിട്ടൂ? ആ, ഒരു ചായ കൊടുക്കും. ഇത് അവനേതാ? അവനേതാന്ന്? എന്റെ പേര് വിഷ്ണു. സ്വീറ്റ് നെയിം. ഇന്ന് മാഡത്തിനെ അവിടെ എത്തിച്ച് കണ്ടു. ഞാൻ ചോദിച്ചപ്പോ തന്നു. ജോലി. ഓ, അങ്ങനെയാണല്ലേ. ഏതായാലും സൂക്ഷിച്ച കൊള്ളാം. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ട പിന്നെ വിടില്ല. അതാ മാഡത്തിന്റെ സ്വഭാവം. പഞ്ചര മതിയോ? ആ ഘോര പാത്രത്തോടെ കൂടെ കൊടു. പൊളി പഞ്ചാര വിതരണം. മാഡത്തിന്റെ എല്ലാ കാര്യവും നോക്കാൻ വന്നതല്ലേ. വാ പറയാ.
പൂച്ച അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അതിന്റെ കഴുത്ത് വെട്ടും. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. യു കോൾ മീ? യെസ്. സീ ദിസ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, സേ ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് നവംബർ, 10 ലക്ഷം രൂപ നിങ്ങൾ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. Am I right? അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നില്ലല്ലോ. അത് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ആണ്. വാട്ട്? ഈ 2-3 മാസത്തിനുള്ളിൽ ഇത്രയും വലിയ തുകയോ? ഡൽഹിയിൽ ഒരു മേജർ ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ പോയപ്പോ കൊടുത്ത അണ്ടർ ടേബിൾ മണിയാണ്. അണ്ടർ ടേബിൾ മണി 2 or 3 lakhs. ഓക്കെ, വാട്ട് അബൌട്ട് ദി ബാലൻസ്? മാഡം, അത് സസ്പെൻസ് അക്കൗണ്ട് അല്ലേ. ബാലൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജഗന്നാഥൻ അങ്കിളിനെ ഏൽപ്പിച്ചിരുന്നു. So, that's it. If you don't mind, എനിക്ക് ശിബിയോട് പേഴ്സണൽ ആയി. പേഴ്സണൽ? യെസ്. എങ്കിൽ വീട്ടിലേക്ക് വരൂ. ഓക്കെ. ഹലോ. ഹലോ മഹേഷ്. It's okay, I'm comfortable. It's all right, sit down. Thank you. Now, tell me. Strictly personal, Anu. Shiva, നമ്മൾ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. നമ്മുടെ കാര്യം പറയാൻ ഇപ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. പാരന്റ്സിന്റെ മരണത്തിന് ശേഷം നമുക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആഗ്രഹം നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്നായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഐ വോണ്ട് ടു മാരി യു. മഹേഷ്, വിവാഹത്തെ പറ്റി എനിക്ക് എന്റേതായ ചില ധാരണകളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് കുട്ടിയും തൊട്ടിലുമായി ഒതുങ്ങിക്കഴിയുന്ന ഒരു വീട്ടമ്മയാവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതൊക്കെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞ് കുറച്ചുകൂടി ലോകപരിചയവും അറിവും അനുഭവങ്ങളും ഒക്കെ ആയതിനു ശേഷമാകാമെന്ന് കരുതി. എത്രയോ നല്ല പ്രപ്പോസൽസ് വന്നപ്പോഴും ഞാൻ ഡാഡിയോടും ഇതൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. ഇപ്പോ മഹേഷിനോടും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ? അത് മഹേഷിന്റെ ഇഷ്ടം. നിന്റെ കാലം ഇതുപോലെ. മാഡം ഒന്നും പറയണമെന്നില്ല, മനസ്സിലായി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
സൂസേ, താൻ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ ഇവിടെ കഴിയുന്നത്? തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വന്നാൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. ഐ വാണ്ട് പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ. നേരത്തെ കാലത്തെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം വല്ല ഉണ്ടാകരുത്. അതിന് നല്ലൊരു ആലോചന നോക്കിക്കൊണ്ടിരിക്കല്ലേ ഞാൻ. ഇനി ഇപ്പോ വേറെ ആലോചന എടുക്കേ? ഇവനേക്കാൾ നല്ല മാപ്പിള വേറെ എങ്ങനെ കിടക്കോ? ഇവനാ, ഈ വായ നോക്കിക്കോ. ദേ ഇവളെ ഞാൻ കല്ല് കെട്ടി കടലിൽ താഴ്ത്തിയാലും ഈ ചെറ്റ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. വേഗം കെട്ടിച്ചയച്ചില്ലെങ്കിലേ രണ്ടു മൂന്ന് മാസം ചാച്ച ശരിക്കും ഒരു ചാച്ചയാവും. മനസ്സിലായില്ലേ അപ്പൂപ്പ? പയ്യനക്കും പൊണ്ണുക്കും പിടിച്ചിരുന്നാ മൂന്ന് മുടിച്ചു പോട വേണ്ടിയതാണേ. അത് തന്നെ. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ നാളെ മുതൽ വായ നോക്കി നടക്കാതെ വന്ന് കട നോക്കി നടക്കാൻ പറ്റുമോ? ആ സുരേഷ ഇങ്ങോട്ട് നോക്കി. മനസ്സിലായില്ല അല്ലേ? ചായ അടിക്കാൻ പഠിച്ചോ കേട്ടോ. വിഷ്ണു ഇത് വെച്ചു, ആവശ്യം വരും. അയ്യോ, എനിക്ക് വെടിവെക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. കം. ഇതുപോലെ പിടിക്കണം. എന്താണ്?
പേടിക്കണ്ട, വിഷ്ണുവിനെ മാഡം വെടിവെക്കാൻ പഠിപ്പിക്കുക. ഓ, അപ്പൊ അവൻ ഇതുവരെ വെടിവെക്കാൻ അറിയില്ലല്ലേ. എല്ലാവർക്കും ക്രൂസിനെ പോലെ വെടിവെക്കാൻ പറ്റുമോ? വിഷ്ണുവിനെ അറിയില്ലെങ്കിൽ മാഡം പഠിപ്പിക്കും. അയ്യേ, എല്ലാം പുറത്തടിച്ച് കളഞ്ഞല്ലോ. ഐ വിൽ ഷോ യു, കം ഓൺ. അങ്ങനെ ആ ശരിക്ക് പിടിച്ച് നോക്കി ഷൂട്ട്. ശരിയല്ല, ഞാൻ കാണിച്ചുതരാം. മാഡം പിടിച്ചപ്പോ കറക്റ്റായി കൊണ്ടല്ലോ. ഓക്കെ, വൺ മോർ ടൈം. മാഡം ലോഡ് ചെയ്താ ഞാൻ തന്നെ അടിച്ചോളാം. ഓക്കെ. കൊച്ചു കള്ള സകല കളികളും അറിയാല്ലേ. മാഡം, കമ്മീഷണർ സാർ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ ഷീബ, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ആ കൊലയാളിയെ പിടിക്കാനുള്ള ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിവേ, ഡിപ്പാർട്ട്മെന്റിൽ തരേണ്ട എല്ലാവിധ പ്രൊട്ടക്ഷൻസും ഞങ്ങൾ തരാം. ബട്ട് യു ഹാവ് ടു ബി വെരി വെരി അലേർട്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ വരട്ടെ. ഷിബ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്താണ് സർ? ഷീബയുടെ ഒറ്റയ്ക്കുള്ള ജീവിതം അത്ര നല്ലതല്ല. ഐ മീൻ, യു ഷുഡ് ഗെറ്റ് മാരിഡ്. ഷീബ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണം. അതെ സാറേ, ഞങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇത്രയും പ്രായമായി, ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കൂ എന്ന പ്രതിഭാഷ. ലുക്ക് ഷീബ, ഒരു സ്ത്രീക്ക് എന്നായാലും ഒരു ആൺകുണ വേണം. ഫാമിലി ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പൊ ഞാൻ വരട്ടെ. വരട്ടെ ക്രൂസ്. ഡൽഹിയിൽ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ ഫെയർ തുടങ്ങുന്നത് നാളെയല്ലേ? കുറെ പുതിയ ഓർഡറുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈവനിംഗ് ഫ്ലൈറ്റിന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ഇറ്റ്. ഇപ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ടിക്കറ്റ് റീബുക്ക് ചെയ്ത് വീട്ടിലെത്തിക്കണം. വിഷ്ണു. യെസ് മാഡം. ആ, ഞാൻ ഇന്ന് ഈവനിംഗ് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഞാനൊന്ന് എന്റെ വീട് വരെ പൊയ്ക്കോളൂ. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാ മതി. ആ, നിൽക്കൂ. വീട്ടിലേക്ക് പോവല്ലേ, ഇത് വെച്ചോളൂ. താങ്ക് യു മാഡം. എന്തായാ? പറ്റില്ല, എഴുതിക്കോ. എഴുതിക്കോ എഴുതിക്കോന്ന് സൊല്രിയേ. ஆமா, நான் தெரியாமதான் கேக்குறேன். உனக்கு கிடைக்கிற பணம் எல்லாம் எந்த உண்டியில போடுற? அலு. அலுமேலு அலுமேலு. எந்த மோட கல்யாணம் ஒன்று கழிஞ்சோட்டே, பின்னி உள்ளது எல்லாம் நினைக்குள்ளதல்லே. நெசமா, ஈ கடையும் ஆ கடையும் எல்லாம் நினைக்குள்ளதா? போயா. എന്തേ, ഒരു ചായ തരാം? അങ്ങനെയാണോ? അതേ മീനെ, എന്റെ ജീവിതത്തില് സ്നേഹം എന്തെന്നറിഞ്ഞത് ഈ കവലയിൽ വന്നതിന് ശേഷമാ. ജീവിതം വഴിമുട്ടിയപ്പോഴാ വിഷ്ണുവിനെയും നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയത്. ആട്ടെ, പ്രിയയ്ക്ക് അവരിൽ ആരോടെ കൂടുതൽ ഇഷ്ടം? എനിക്കെല്ലാവരും ഇഷ്ടമാ. ഇഷ്ടമൊക്കെ കൊള്ളാം, സുരേഷ് എന്നെ മാത്രം വിട്ടോട്ടോ. ആ, നീ പേടിക്കണ്ട,
അതിപ്പോ മറ്റേയാളിന് മനസ്സറിയാതെ ഞാൻ ഇങ്ങനെ പറയും. ദേ വിഷ്ണുവേട്ടൻ വരുന്നു, ഞാൻ പോട്ടെ. ഞാനെങ്ങനെ ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, എന്റെ മനസ്സറിഞ്ഞതുപോലെ. വളച്ചിട്ടാ എനിക്കറിയില്ല, എനിക്ക് തന്നെ ഇഷ്ടോ.
പൗരുഷമുണരുമ്പോൾ നാഗകന്യകയായി ഇന്നൻ ചിരകളിൽ സ്വർഗം കണ്ടു ജ്ഞാനീരൻ തോട്ടം കണ്ടു മരണോത്സവതാളങ്ങൾ നിന്നഴകായി തുളയുമ്പോ ബഹളം വെക്കാതെ ഒന്ന് വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക്. ആ ക്രൂസ് അങ്ങനെ കയറി വന്നാ അത് മതി ബഹളം ഉണ്ടാക്കാൻ. ക്രൂസ് വന്നാലെന്താ, ഒരു ചുക്കും ചെയ്യില്ല. എടാ എന്റെ മീനോടെ കാത്തിരിക്കും, വാ നമുക്ക് പോവാം. ഈ നാട്ടിൽ വെച്ചാൽ അങ്ങോട്ട് ചെല്ല്, നിന്റെ കിടപ്പ് പുറത്താ, അതിന് ഞാൻ ഗ്യാരണ്ടി. നടക്കും, പക്ഷേ വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കും എങ്കിലല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചേ. ഏയ് യു ആർ എ ലക്കി ഗേൾ. ഡാ ഞാൻ പോവാ, എന്റെ മീനെ കാത്തിരിക്കും, ഒന്ന് വാടേ. ഡാഡി ഞാൻ റെഡി. ഹായ്, ഡൽഹിന്ന് വരുന്ന വഴിയാ മോനെ. കോൾ അടിച്ചല്ലോ മോനെ, മോന് ബോർഡിംഗിൽ ചേർക്കുന്ന കാര്യം എന്തായി? തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അമ്മയില്ലെങ്കിലും ഒരച്ഛന്റെ പരിചരണമെങ്കിലും ഈ പ്രായത്തിൽ ഇവൻ ആവശ്യമില്ലേ. അന്ന് എന്നെ ഉപദേശിച്ചല്ലോ ഒരു വിവാഹം കഴിക്കാൻ. സാറെന്താ അതിനെ കുറിച്ച് ആലോചിക്കാത്തത്?
മോന് വേണ്ടിയെങ്കിലും? അയ്യോ വേണ്ട വേണ്ട, ഞാനായി എന്റെ മോനായി ജോലിയായി, ദാറ്റ്സ് എനഫ്. ഐ എം വെരി ഹാപ്പി ശിവ. മോൻ വരുന്നോ ആന്റിയുടെ കൂടെ? ഇല്ല, ഓ ഞങ്ങൾ ക്രിക്കറ്റ് മാച്ചിന് പോവാ. ഇന്ന് ക്രിക്കറ്റ് ഉണ്ടല്ലോ, അവന് നേരിട്ട് കാണണം. ഞാൻ ഇറങ്ങട്ടെ, ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ മാറിയതുകൊണ്ട് ടാക്സിയിലാ വന്നത്. ശിവ എയർപോർട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നത് ശരിയായില്ല. ഫോൺ ചെയ്ത് കാർ വരുത്തിയിട്ട് വന്നാ പോലായിരുന്നോ? ശരി വരും, ഞാൻ കൊണ്ടുവിടാം. ഐ എം സോറി, ഐ ഡിഡ്ന്റ് ആസ്ക് യു എ കപ്പ് ഓഫ് കോഫി ഓർ ടീ. ഇറ്റ്സ് ഓക്കേ. ഓക്കേ, വന്നോ. മാഡം വന്നിട്ട് ഒത്തിരി നേരായി, വന്നപ്പോ മുതൽ അന്വേഷിക്കായിരുന്നു. എവിടെയായിരുന്നു? ഞാനിന്ന് വരുമെന്നറിയില്ലേ? ഡിന്നറൊന്നും തയ്യാറായിട്ടില്ലല്ലോ. എനിക്ക് കുറച്ച് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടാകാമെന്ന് കരുതി. എന്താ കാര്യം? എനിക്കൊരു കാര്യം അറിയണം. കണ്ട അലവരാതികൾ കയറി തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ലേ വീട്? ഇന്നലെ അവിടെ നടന്ന എന്താണെന്ന് അറിയാമോ? അവൻ ആ വിട്ടു അവന്റെ ഉറച്ചറ്റ കവല കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന് ഇവിടുത്തെ ഡൈനിങ് റൂമിൽ കല്യാണ പാർട്ടി ആഘോഷിക്കായിരുന്നു. പാട്ടും കൂത്തും ഡാൻസും ഒക്കെ. ഈ വീടിന്റെ പാരമ്പര്യം എന്താ? അന്തസ് എന്താ മോളെ? തലമുറകളായിട്ട് അന്തസ്സും പാരമ്പര്യവും ഉള്ളവർ മാത്രമേ ഈ വീടിന്റെ ഡൈനിങ് റൂമിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്കേ ക്രൂസ് വെച്ച് വളമ്പിട്ടുള്ളൂ. ഇത്രയും കാലം ഞാനത് കാത്തു സൂക്ഷിച്ചു, ഇപ്പൊ എല്ലാം നശിച്ചു. ഇനി എനിക്കത് പറ്റില്ല. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. ഒരു കല്യാണ പാർട്ടി കൊടുത്തതിനാണോ ക്രൂസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? വിഷ്ണുവിനെ വാഞ്ചിയുടെ പോരെ? പോരാ, രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ക്രൂസ് പോകൂ, നമുക്കിതിനെ പറ്റി നാളെ സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോ അറിയണം. നിങ്ങൾക്ക് എന്തറിയണം? 30 വർഷത്തെ പാരമ്പര്യം പറഞ്ഞിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയത്? എന്റെ ഡാഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വിഷ്ണു ഉള്ളത് കൊണ്ടാ ഞാനിപ്പം മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. അതും കൂടി ഇല്ലാതാക്കാനാണോ ഭാവം? ആര് എപ്പോ എങ്ങനെ പറഞ്ഞുവിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ക്രൂസിന് ഇഷ്ടമില്ലെങ്കിൽ ക്രൂസിന് പോവാം. Thank you.
ക്രൂസിന് പോകണം. വെള്ളം അടിച്ചു പറഞ്ഞാലും ക്രൂസ് പറഞ്ഞാ പറഞ്ഞതാ. വളരെ വിഷമത്തോടെയാണ് ക്രൂസ് പോകുന്നത്. ഒന്നോർക്കണം, നിന്നെ സൂക്ഷിക്കാൻ നിനക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് പോണം. ഇല്ലെങ്കിലോ എനിക്ക് മാറ്റേണ്ടതായിട്ട് വരും. മാറ്റിക്ക. Thank you.
മേഡം. ഈ പ്രതി റിലീസ് ചെയ്തിട്ട് എത്ര നാളായി? ഒരു 3 മാസമായി കാണും സാർ. അപ്പോ ഞാൻ വരട്ടെ? നാളെ ഏതായാലും ഓഫീസിലേക്ക് വരില്ലല്ലോ. 2-3 ദിവസത്തേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ക്രൂസിന്റെ മരണത്തിൽ ഞാൻ ആകെ അപ്സെറ്റ് ആണ്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ ഫോൺ ചെയ്യാം. സീ യു. ഇനി എന്നെ ഒന്ന് എടുക്ക്. ഹലോ, നോ, മാഡം ഇസ് നോട്ട് അവൈലബിൾ. റെസ്റ്റ് എടുക്കുകയാണ്. ഏ, അത്യാവശ്യമാണോ? ഹോൾഡ് ഓൺ പ്ലീസ്. മാഡം, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ സാറിന്റെ ഫോണാണ്. എന്തോ അത്യാവശ്യമാണത്രേ. ഗുഡ് ഈവനിങ്. ഡിസ്റ്റർബ് ചെയ്തവരെ ക്ഷമിക്കണം. ഒരു നല്ല ന്യൂസ് പറയാമെന്ന് കരുതി. ലീഗൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ പാർട്ടി നമ്മുടെ ഡിമാൻഡ്സ് എഗ്രി ചെയ്തു. കേസ് കോംപ്രമൈസ് ആയി. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അപ്പോ മറ്റന്നാ ഓഫീസിൽ വെച്ച് കാണാം. ഓക്കേ. ആ, ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താ? ഞാൻ ഇന്ന് കാലത്ത് അവിടെ വന്നപ്പോ പുറത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഐ തിങ്ക് ഹിസ് നെയിം ഇസ് വിഷ്ണു. ഓ, വിഷ്ണു. ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് അയാളെ ഇവിടെ വെച്ചത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പലതും അയാളാണ് നോക്കുന്നത്. സൂക്ഷിക്കണം, അവൻ ആള് പിശക. വാട്ട്? പല പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ. ഹി ഈസ് എ ക്രിമിനൽ. ഒരു കേസ് എനിക്ക് തന്നെ നേരിട്ടറിയാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. എത്രയും വേഗം അയാളെ അവിടുന്ന് പറഞ്ഞു വിടണം. ടേക്ക് ദിസ് സീരിയസ്ലി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ഇപ്പോ നമുക്ക് തമ്മിൽ ഒരു ചെറിയ ബിസിനസ്. എന്ത് ബിസിനസ്? നമ്മള് രണ്ടും ഒരേ കളരി പയറ്റുന്നവരല്ലേ. എത്രയോ തവണ നീയും ജയിലിൽ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ആ കാര്യം പറ. നിനക്ക് അവിടുന്ന് എന്ത് കിട്ടാനാ? 2 ലക്ഷം ഞാൻ തരാം. ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ? കാര്യം പറയണോ? നിനക്ക് 2 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറിത്തരാൻ പറ്റുമോ? വിഷ്ണു ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി, ഞാൻ പിന്നീട് വിളിക്കാം. അത് റോങ് നമ്പർ ആയി.
സുഖമില്ലാത്ത കാരണം വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പോയി. നോൺസെൻസ്. എനിക്ക് പുറത്തു പോണം. ഞാൻ പറഞ്ഞേച്ചു. തന്റെ സർവീസ് എനിക്കിനി ആവശ്യമില്ല. വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് തോന്നുമ്പോ വെക്കാനും തോന്നുമ്പോ കളയാനുള്ള ആളല്ല ഈ വിഷ്ണു. വിഷ്ണു ഇവിടെ വന്ന ജോലി തീർത്തിട്ടേ പോകും. ഔട്ട്.
വളരെ സീരിയസ് മാറ്റർ ആണ്. വന്നാൽ ഉടൻ എന്നെ വിളിക്കാൻ പറയുന്നു. താങ്ക് യു. അപ്പോ അതാണ് സംഗതി. ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ജോലിക്ക് ആളെ വെച്ച ഇതാണ് കുഴപ്പം. ഈ ചുറ്റുപാടിൽ ഷീബ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വരൂ, ആലോചിക്കണ്ട. കമാ,
പ്ലീസ് കം. വരൂ, ഇരിക്കൂ. ഈ സ്ഥലം വളരെ സേഫാണ്. നോ, ഐ വാണ്ട് ടു ഗോ. എനിക്കിപ്പ തന്നെ പോലീസ് കമ്മീഷണർ കാണണം. കാണാം, ഇപ്പോൾ ഇരിക്കൂ. അതിനു മുമ്പ് എനിക്ക് തന്റെ കൂടെ അല്പം പണിയുണ്ട്. വിഷ്ണു, വിഷ്ണു എന്റെ ആളാ. മാഡം ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഇതാ ഒരു സിഗരറ്റ്. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ പറയാം. അതിനാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലേ വിഷ്ണു? ഇതെല്ലാം എന്താണെന്നറിയോ? ഡോക്യുമെന്റ്സ്, ബാങ്ക് അഗ്രിമെന്റ്സ്, അങ്ങനെ പലതും. എന്തിനാണെന്ന് വെച്ചാൽ കമ്പനിയുടെ ചെയർമാൻഷിപ്പ് എനിക്ക് ഒഴിഞ്ഞു തന്നതായിട്ടും ബാങ്ക് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പവർ ഓഫ് അറ്റോണിയും തന്റെ പേരിലുള്ള ഷീബ മിൽസിന്റെ മേജർ ഷെയർസ് എല്ലാം എന്റെ പേരിൽ മാറ്റിയതായിട്ടുള്ള ഡോക്യുമെന്റ്സും അങ്ങനെ പലതും പലതും. ഇതിലൊക്കെ താൻ ഒപ്പിടണം. ഒപ്പിട്ടേ പറ്റൂ. അത് കഴിഞ്ഞാൽ താൻ കുറച്ചു നാളത്തേക്ക് ഞങ്ങളുടെ കസ്റ്റഡിയിൽ, അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ഒരു വിദേശ പര്യടനത്തിന് പോയതായി ഞങ്ങൾ പബ്ലിസിറ്റി കൊടുത്തോളാം. അങ്ങനെ ഭംഗിയായി ഈ സംഗതികളൊക്കെ നടന്നാൽ തനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഞങ്ങൾ ഒരു ശല്യവും ചെയ്യില്ല. എന്തു പറയുന്നു? നിന്റെ ഡാഡി കാരണമാണ് എന്റെ ഡാഡി സൂയിസൈഡ് ചെയ്തത്. അന്ന് മുതലേ ഞാനിട്ട പ്ലാനാണ് ഇതെല്ലാം. ഇപ്പോ മാഡത്തിന് ശരിക്കും ടെൻഷനായി. ഒരു സിഗരറ്റ് കൊടു. തീർച്ചയായും വേണ്ട. പക്ഷേ മര്യാദയ്ക്ക് ഇതിലെല്ലാം സയൻ ചെയ്തില്ലെങ്കിൽ പൂ പോലുള്ള ഈ ശരീരം കത്തിക്കരിയും. So, that's it. ഇതാ ഇത് വെച്ചോളൂ, നിന്റെ പണി കഴിഞ്ഞു. ഇതെന്താ സാറേ? നിന്റെ കൂലി. ഇത് പോരല്ലോ സാറേ. ഷീബ മിൽസിന്റെ ചെയർമാൻഷിപ്പും മേജർ ഷെയറും ബാങ്ക് ഡെപ്പോസിറ്റും അങ്ങനെ പലതും പലതും കിട്ടുമല്ലേ. അപ്പൊ എനിക്കിത് നാക്ക് പിടിക്കാനാ. നിനക്ക് എത്ര വേണം? 1 lakh, 5 lakhs, 15 lakhs. ഒരു 15 ലക്ഷമെങ്കിലും എനിക്ക് കിട്ടണം സാറേ. നിന്റെ ആഗ്രഹം കൊള്ളാമല്ലോടാ സാറേ. ഇതുവരെ നമ്മൾ രണ്ടുപേരും കൂടി മാഡത്തിന് ഗോളടിച്ചു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഗോളടിക്കാൻ പോവാ സാറിന്. വിഷ്ണു, ആ ബാഗ് അവിടെ. ഞാൻ ചോദിച്ച പണം കിട്ടിയാലേ ബാഗ് തരൂ. ആഹാ, അല്ലാതെ നീ ബാഗ് തരില്ല? ഇല്ല. മാർട്ടിൻ,
ഇപ്പോ എങ്ങനെയുണ്ടടാ എന്റെ കൂട്? എങ്ങനെയുണ്ട് സാറേ? ജഗന്നാഥൻ മണ്ഡറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇല്ലടാ. കമ്പനിയിൽ നിന്ന് ഭീമമായ തുക നീ വെട്ടിച്ചു, അത് മറച്ചു വെക്കാൻ ജഗന്നാഥനെ നീ കൊല്ലിച്ചു. പിന്നെ ചെയർമാനാകാനുള്ള നിന്റെ വ്യാമോഹം. നായെ ക്രൂസിനെയും നീ കൊല്ലിച്ചു, ഇപ്പൊ കിഡ്നാപ്പിങ്ങോ അതോ കൊല്ലാനുള്ള ശ്രമമോ? ഇതൊക്കെ ഞാനാ ചെയ്തതെന്ന് എന്താ തെളിവ്? തെളിവ് തെളിവ് നീ വെച്ച വാടക കൊണ്ട എല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞു. അറസ്റ്റ് ഹിം ഓൾസോ. Thank you.
Are you all right? It's okay. Ibu vijayarichu, Vishnu ne fixe idu Shiba yaanu. Mahesh vijayarichu, avande aalana Vishnu anu. Innaal idu randu vanna. Ivane aichathu njaanu. Ivante joli ivan krithyamayi cheythu. Thank you, Vishnu. Sir, ida. Onnum manappoorvalla. I'm sorry, madam. Madam alla. Chechi. Okay?